രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ശ്രീലങ്കയിൽ മുതൽ വീണ്ടും അടിയന്തരാവസ്ഥ ആക്ടിംഗ് പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതേസമയം റെനിൽ വിക്രമസിംഗെയ്ക്കെതിരെ കടുത്ത നിലപാടിലാണ് പ്രക്ഷോഭകർ നാട്ടുകാർ പുറത്താക്കുന്നതിന് മുൻപ് വിക്രമസിംഗെ സ്വയം ഒഴിഞ്ഞു പോകണമെന്ന മുദ്രാവാക്യമാണ് പ്രക്ഷോഭകർ ഇപ്പോൾ മുഴക്കുന്നത് കൊളംബോയിൽ നിന്ന് അലമീൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം അലമീൻ ശ്രീലങ്കയിലെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് പുതിയ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ പ്രത്യേകിച്ചും പ്രക്ഷോഭകർ വിക്രമസിംഗെ െതിരെ നിലപാട് കടുപ്പിക്കുകയാണല്ലോ സുജയ മറ്റന്നാളാണ് ശ്രീലങ്കൻ പാർലമെൻറ്റിൽ പുതിയ പ്രസിഡന്റിന് വേണ്ടിയുള്ള വോട്ടെടുപ്പ് രഹസ്യ വോട്ടെടുപ്പ് നടക്കുന്നത് അതിന് മുൻപുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ശ്രീലങ്കയിൽ സജീവമാണ് എന്ന് മാത്രമല്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് സന്നദ്ധനായി നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റ് റെണിൽ വിക്രമസിംഗെ രംഗത്തുണ്ട് ഇതിനെതിരെ പ്രക്ഷോഭകാരികളും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ നാളെ നാളെയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ആരൊക്കെയാണ് പ്രസിഡന്റായി മത്സരിക്കുക എന്നുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പാർലമെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഇതിൽ റണിൽ വിക്രമസിംഹയുടെ പേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷോഭകർ കോപ്പുകൂട്ടുന്നുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ട് രാജ്യത്ത് ഇന്ന് മുതൽ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേക ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെയാണ് ആക്ടിംഗ് പ്രസിഡന്റ് റെനിൽ വിക്രം സിംഗെ ഇത്തരമൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആൾക്കൂട്ടം കൂടുന്നതും മറ്റ സംഭവങ്ങളും ഒക്കെ തടയുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ മുഖവിലയ്ക്ക് എടുക്കാതെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ഇന്നും നാളെയും വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രനിൽ വിക്രമസിംഗെ സ്വയം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുള്ള ചുവരെടുത്തുകളും ഫ്ലക്സ് ബോർഡുകളും ഇപ്പോൾ തന്നെ ശ്രീലങ്കയുടെ വിവിധ കോടുകളിൽ ഉയർന്നു കഴിഞ്ഞു പാർലമെന്റ് ഓഫീസിന് മുന്നിലും ക്ഷമിക്കണം പഴയ പാർലമെന്റ് ഓഫീസ് പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിലും അത്തരം പ്രതിഷേധ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുകയാണ് നാളെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനും പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് രജപക്സയെ ഗുരുബയ രജപക്സയെ പുറത്താക്കിയത് രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായ പോരാട്ടത്തിലൂടെയാണ് ഒരു പോരാട്ടത്തിലൂടെ വിക്രമസിംഗെയും പുറത്താക്കണമെന്നൊരു പ്രഖ്യാപനമാണ് ആഹ്വാനമാണ് അവർ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും നാളെ മുതൽ അങ്ങോട്ട് ശ്രീലങ്ക വീണ്ടും സംഘർഷ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുമെന്നതിൻ്റെ സൂചനകളാണ് പ്രക്ഷോഭകാരികളുടെ ഭാഗത്തു നിന്നും റെനിൽ വിക്രമസിംഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രതിഷേധം നടത്താൻ പ്രതിഷേധക്കാർ തയ്യാറാണ് അതിനടിച്ചമർത്താൻ സർക്കാരും തയ്യാറാക്കുന്നത് ാണ് സ്വാഭാവികമായും ഒരു സംഘർഷാവസ്ഥയിലേക്ക് വീണ്ടും ശ്രീലങ്ക കൂപ്പുകുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരം സൂചനകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് സുജയ ശരി അൽ കൊളംബോയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്